ഇന്നലെ രാമൻപിള്ള വക്കീൽ ഉയർത്തിയ വാദമുഖത്തിന് തെളിവുകൾ നിരത്തി മറുവാദമുയർത്താൻ പ്രോസിക്യൂഷൻ തയ്യാറെടുക്കവേ എല്ലാ കണ്ണുകളും ബാലചന്ദ്രകുമാറിലേക്ക്. ദിലീപിൻ്റെ വിശ്വസ്തനായ ബാലചന്ദ്രകുമാർ വിശ്വസ്തനായിരുന്ന ബാലചന്ദ്രകുമാർ തെളിവുകൾ കൈമാറിയിരിക്കുന്നു പ്രോസിക്യൂഷന്. ക്രൈംബ്രാഞ്ചിന് കൈമാറിയ തെളിവുകൾ പ്രോസിക്യൂഷന് ലഭിച്ചിരിക്കുന്നു. എന്തൊക്കെ തെളിവുകളാണ് ബാലചന്ദ്രകുമാർ കൈമാറിയത്? ബാലചന്ദ്രകുമാർ പൊളിറ്റിക്സ് കേരളയോട് സംസാരിക്കുന്നു. ഈ ഇന്നലെ രാമൻപിള്ള വക്കീലിന്റെ പകർനാട്ടമായിരുന്നു കോടതിയിൽ കണ്ടത്. പ്രോസിക്യൂഷന്റെ കയ്യിൽ ദിലീപിനെ പൂട്ടാൻ വേണ്ട തെളിവുകൾ ആവശ്യത്തിന് ബാലചന്ദ്രകുമാർ കൊടുത്തിട്ടുണ്ടോ? അല്ല, ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഈ കോടതി ഏത് തരത്തിലുള്ള തെളിവുകളാണ് ഒരു കേസിന് പരിഗണിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം എനിക്ക് അതിൽ അത്രത്തോളം അറിവുള്ള ഒരാളല്ല. മാത്രമല്ല, ഒരു ഒരു കേസിൽ വിധി പറയുന്നതിൽ ജാമ്യം കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ കോടതിയുടെ വിവേചനാധികാരത്തിൽ വരുന്നതാണ്. ജാമ്യം കൊടുക്കാം, കൊടുക്കാതിരിക്കാം, അദ്ദേഹത്തിന്റെ തോന്നലാണ്, ഒരു കോടതിയുടെ തോന്നലാണ്. പക്ഷെ ഞാൻ പറയുന്നു, ദിലീപ്, അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി ഗൂഢാലോചന നടത്തി എന്നുള്ള കേസാണ് നടന്നു വരുന്നത്. അതിന് ആവശ്യത്തിലധികം തെളിവുകൾ നിലവിൽ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഞാൻ കൊടുത്തതിൽ തന്നെയുണ്ട്. മാത്രമല്ല, എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ പല തെളിവുകളും അവർക്ക് കിട്ടിയതായും പല മാധ്യമങ്ങളിലൂടെ ഞാൻ അറിഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിക്കാറില്ല. മാത്രമല്ല, ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെ നിങ്ങൾ എടുക്കൂ. നമ്മൾ കൊടുത്ത പല ഓഡിയോ ക്ലിപ്പും അദ്ദേഹം പറയുന്നത് ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കി ഞാൻ ശാപം ഇടുകയായിരുന്നു. അപ്പൊ ശബ്ദം അയാളുടേതാണെന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നു. ശബ്ദം അദ്ദേഹത്തിൻ്റെയാണെന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നല്ലോ. അപ്പൊ അതിനോടൊപ്പം തന്നെ തിരിച്ചു പറയുന്നു, ഞാനിങ്ങനെ ശാപം ഇട്ടതാണ്, ഒരു മുറിക്കകത്തിരുന്നു കൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്നുകൊണ്ട് സംസാരിച്ചതാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഒരു കൊല നടത്തുമ്പോൾ എങ്ങനെ നടത്തണം എന്ന് അദ്ദേഹം പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് നിലവിൽ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയ്ക്ക് ഒരുപക്ഷെ വന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ആ വോയിസ് ക്ലിപ്പ് ജനങ്ങൾ കേൾക്കുമ്പോൾ ജനങ്ങൾ പറയണം ഇത് ശാപവാക്കാണോ അല്ലയോ എന്ന്. കാരണം ഒരാളിനെ തട്ടുമ്പോൾ ഇങ്ങനെ തട്ടണം, അത് എങ്ങനെ തട്ടുന്നു എന്നുള്ള കാര്യം ഞാനിപ്പോ പുറത്തു പറയുന്നില്ല. ഒരാളിനെ തട്ടുമ്പോൾ ഇങ്ങനെ തട്ടണം എന്ന് പറഞ്ഞാൽ തെളിവ് ഇല്ലാത്ത തരത്തിൽ തട്ടുന്ന ഒരു പദപ്രയോഗം പുള്ളി ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് ശാപവാക്കാണോ എന്ന് കേരളത്തിലെ ജനങ്ങളൊന്ന് പറയട്ടെ. ഒരു അനൂപിന്റോട് പറയുന്നതാണ് കൂട്ടത്തിൽ, അവിടെ നിന്ന് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞ വോയിസ് ക്ലിപ്പാണത്. അത് ഇതുവരെ നിലവിൽ അത് പുറത്തു വരാത്തത് കൊണ്ടാണ് മറ്റത് ശാപവാക്കെന്നുള്ള ആ ഒരു ഗ്രൗണ്ടിൽ ഇവർ ഊന്നിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും, ആ ഇത് ശാപവാക്കെന്നല്ലോ, ഒരാളിനെ തട്ടുക എന്ന് പറയുന്ന ശാപവാക്കല്ലല്ലോ, അത് ഒരു ഒരു പ്രവൃത്തി നടപ്പിലാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണല്ലോ അത്. അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിലധികം തെളിവുകൾ നിലവിൽ കോടതിയിലുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, മീഡിയകളിലൂടെ എനിക്ക് അറിയാൻ കഴിഞ്ഞത്, എനിക്ക് തോന്നുന്നു ഏതൊരു മീഡിയയിൽ അത് സ്ക്രോൾ ന്യൂസ് ആയിട്ട് വന്നു ആരും ശ്രദ്ധിച്ചില്ല, 2019 ഒരു സംവിധായകൻ അതായത് ഇദ്ദേഹം കാലാകാലങ്ങളിൽ ഈ പക മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണ്. അദ്ദേഹത്തിനത് എക്സിക്യൂട്ട് ചെയ്യാൻ അവസരം കിട്ടിയില്ല എന്നുള്ളത് മാത്രമാണ്. ഇന്നലെ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന ചാനൽ വന്നിരുന്ന് പറയുന്ന കേട്ടു, ബൈജു പൗലോസ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് 2017 കാലഘട്ടം മുതലേ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അദ്ദേഹത്തിന് പോലീസിനെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പെട്ടെന്ന് തുണിയില്ല. കാരണം അവസരം കിട്ടിക്കാണില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, 2019 ഇദ്ദേഹം ഒരു സംവിധായകനുമായിട്ട് സംസാരിച്ച വോയിസ് ക്ലിപ്പും പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ചാനലിലൂടെ 2 ദിവസത്തേക്ക് മുമ്പ് പറയുന്നത്, എഴുതി കാണിക്കുന്നത് ഞാൻ കേട്ടത്. അതുകൊണ്ട് തന്നെ എന്റെ മൊഴിയിലോ ഞാൻ കൊടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, പോലീസ് അതായത് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് ഈ കേസുമായി അന്വേഷണം നടത്തി, അങ്ങനെ ഒരുപാട് തെളിവുകൾ ശേഖരിച്ചിട്ടാണ് കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. പിന്നെ രാമൻപിള്ള വക്കീൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതൊന്നും ടാബിലോ ലാപ്ടോപ്പിലോ ശേഖരിച്ച് വെച്ചിട്ടില്ല എന്നുള്ളത്. ആ അല്ല, രാമൻപിള്ള, ഞാൻ തിരിച്ചൊരു ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. പിന്നെ ഈ നടി ആക്രമിച്ച് ചിത്രീകരിച്ച വീഡിയോ ഒറിജിനൽ ഫോണ് കോടതിയിലുണ്ടോ നിലവിൽ? ഇല്ല. നടി ആക്രമിച്ച് ചിത്രീകരിച്ച ഒറിജിനൽ ഫോണ് അത് അന്ന് എനിക്ക് തോന്നുന്നു ഒരു അഡ്വക്കേറ്റ് അത് കത്തിച്ചു കളഞ്ഞെന്നും അങ്ങനെയൊക്കെ അത് നശിപ്പിച്ച് അതായത് തിരിച്ചു കിട്ടാത്ത വിധം അത് നശിപ്പിച്ചു കളഞ്ഞു എന്നും പറഞ്ഞുള്ള വാർത്തകൾ പുറത്തു വന്നു. നിലവിൽ കോടതിയിൽ ഇരിക്കുന്ന അതിന്റെ കോപ്പി മാത്രമാണ്. കോപ്പി എന്ന് പറഞ്ഞിട്ട് പൾസർ സുനിക്ക് ജാമ്യം കൊടുത്തോ? കോപ്പിയാണെന്ന് പറഞ്ഞിട്ട് ദിലീപിനെ വെറുതെ വിട്ടോ? അപ്പൊ അതിന്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ഞാനത് കൃത്യമായിട്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നടപടിക്രമം നടക്കുന്നുണ്ട്. ശാസ്ത്രീയപരമായി അതിനെ തെളിയിച്ചത് ദിലീപ് പറഞ്ഞതാണെന്ന് വരുത്താനുള്ള നടപടിക്രമങ്ങളുണ്ട്. അത് വരുന്നത് വരെ അത് മറ്റാർക്കും അതിനെക്കുറിച്ച് കൂടുതൽ കമന്റുകൾ അത് പറയേണ്ട ഒരു കാര്യമില്ല.